പാഠം 14 ദേശീയ കല. ഏത് ദേശത്തിന്റെയും തനതായ കലാരൂപം ആ ദേശത്തിന്റെ സാംസ്കാരികവും പരമ്പരാഗതവുമായ തനിമ ഉദ്ഘോഷിക്കുന്നതാകും. കേരളത്തിന്റെ സ്വത്വവും ദേശീയതയും ഉൾക്കൊള്ളുന്ന ശാസ്ത്രീയ കലാരൂപമായ കഥകളിയെ അടുത്തറിയാൻ ഈ പാഠം ഉപകരിക്കും. ദേശീയ കല. തനതായ ഒരു കലാരൂപം ഏതു ദേശത്തിനുമുണ്ടാകും. ആ ദേശത്തിന്റെ സാംസ്കാരികവും പരമ്പരാഗതവുമായ തനിമ ഉദ്ഘോഷിക്കുന്നതാകും ആ കലാരൂപം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വത്വവും ദേശീയതയും ഉൾക്കൊള്ളുന്ന ശാസ്ത്രീയ കലാരൂപം കഥകളി തന്നെയാണ്. കഥകളിയെ അടുത്തറിയുമ്പോഴാണ് ഒരു സത്യം ബോധ്യമാവുക. ലോകത്തെങ്ങും ഇത്രത്തോളം വർണ്ണശബളമായ മറ്റൊരു കലാരൂപമില്ലെന്ന കാര്യം. വിദേശീയരെ കേരളത്തിലേക്ക് ആകർഷിച്ച ഏറ്റവും വലിയ തനതു കലാരൂപവും കഥകളി തന്നെയാണല്ലോ. കൊട്ടാരക്കര തമ്പുരാൻ 17-ാം നൂറ്റാണ്ടിൽ രൂപം കൊടുത്ത രാമനാട്ടമാണ് പിൽക്കാലത്ത് കഥകളിയായി വികസിച്ചത്. മലയാളത്തിന്റെ നാടോടി വേദികളിൽ ആടിത്തിമർത്തിരുന്ന നാടൻ കലകളിൽ നിന്നാണ് കഥകളിയുടെ ആത്മീയ ഭൗതിക മാതൃകകൾ ഉരുത്തിരിഞ്ഞത്. തെയ്യം, തിറ, പടയണി, മുടിയേറ്റ്, വേലകളി, കൂടിയാട്ടം തുടങ്ങിയ അനുഷ്ഠാന കലാരൂപങ്ങൾ രാമനാട്ടത്തിന്റെ രൂപകൽപ്പനയ്ക്ക് കൊട്ടാരക്കര തമ്പുരാനെ സഹായിച്ചിരിക്കാം. സാഹിത്യം, സംഗീതം, നൃത്തം, അഭിനയം, വാദ്യം, ചിത്രരചന തുടങ്ങിയ സുകുമാര കലകളെ സമഞ്ജസമായി ഇണക്കിച്ചേർക്കുന്നതിൽ തമ്പുരാൻ പൂർണമായി വിജയിച്ചു. ശ്രീരാമാവതാരം മുതൽ പട്ടാഭിഷേകം വരെയുള്ള രാമായണ കഥയെ ഓരോ ദിവസത്തെ അവതരണത്തിന് പാകത്തിൽ 8 ഖണ്ഡമായി തിരിച്ചു നിർമ്മിച്ചതാണ് രാമനാട്ടം. 1625-നും 1685-നും മധ്യേ ജീവിച്ചിരുന്ന കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം രൂപകൽപ്പന നടത്തിയപ്പോൾ കോട്ടയത്തു തമ്പുരാൻ കൃഷ്ണനാട്ടം എന്ന പേരിൽ ആട്ടക്കഥ രചിച്ചു. മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയാണ് കൃഷ്ണനാട്ടം രചിച്ചത്. ക്രമേണ രാമനാട്ടം എന്ന നാമം മാറി കഥകളി എന്ന പേര് നിലവിൽ വന്നു. ആധുനിക കാലത്ത് അരങ്ങിൽ ശോഭിക്കുന്ന കഥകളിയുടെ രൂപപരിണാമത്തിന് പല മഹാന്മാരുടെയും സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനം കപ്ലിങ്ങാട്ട് നമ്പൂതിരിയുടെ പേരു തന്നെ. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ സഹായത്തോടെ കഥകളിക്ക് വേഷപ്പകർച്ച വരുത്തി ശാസ്ത്രീയമായ അഭിനയ സമ്പ്രദായങ്ങളും ഉടുത്തുകെട്ടിന്റെ രീതികളും നവീകരിച്ചത് കപ്ലിങ്ങാട്ട് നമ്പൂതിരിയാണ്. കഥകളിയിലെ തെക്കൻ അഭിനയ സമ്പ്രദായത്തിലാണ് തെക്കൻ ചിട്ട നമ്പൂതിരിയുടെ പരിഷ്കാരങ്ങൾ കാര്യമായി നടന്നത്. 1785 മുതൽ 1788 വരെയുള്ള കാലഘട്ടത്തിലാണ് കഥകളിയെ പരിഷ്കാരത്തിന്റെ ഉത്തുംഗ ദശയിലേക്ക് അവർ നയിച്ചത്. 18-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെയുള്ള 1.5 ശതാബ്ദക്കാലം കഥകളിയുടെ സുവർണ ദശയായിരുന്നു. കഥകളിയരങ്ങിനും ആട്ടക്കഥാസാഹിത്യത്തിനും അക്കാലത്തുണ്ടായിട്ടുള്ള നേട്ടം നിസ്തുലമെന്നേ പറയാനാവൂ. രാജഭരണം അവസാനിച്ചു തുടങ്ങുകയും ജന്മത്വ സമ്പ്രദായം തകരുകയും ചെയ്തതോടെ കഥകളിക്കും ക്ഷീണമുണ്ടായി. ഇത് മനസ്സിലാക്കി കഥകളിക്ക് നവജീവൻ നൽകാൻ മഹാകവി വള്ളത്തോൾ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. പ്രസ്തുത സ്ഥാപനം കഥകളിക്ക് വേണ്ടത്ര അംഗീകാരം നേടിക്കൊടുത്തു. കഥകളി ഒരു കലാരൂപമാണ്. കഥകളിയുടെ സാഹിത്യത്തിന് ആട്ടക്കഥ എന്നാണ് പറയുക. ആട്ടം എന്ന പദം രാമനാട്ടത്തിന്റെ തുടർച്ചയാണ്. പകർന്നാട്ടം, തൻ്റെടാട്ടം, ഇളകിയാട്ടം എന്നിങ്ങനെ പല ശാസ്ത്രീയ ആട്ട സമ്പ്രദായങ്ങളും കഥകളിയിൽ അടങ്ങിയിരിക്കുന്നു. രാമായണ മഹാഭാരതാദികളിൽ നിന്നും ഭാഗവത പുരാണത്തിൽ നിന്നുമാണ് ആട്ടക്കഥകൾക്ക് എഴുത്തുകാർ ഇതിവൃത്തം സ്വീകരിച്ചത്. കഥകളിയിൽ കഥാപാത്രങ്ങളെ ഒരു പ്രത്യേക രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. അവയെ പ്രധാനമായും 5 വിഭജിക്കാം. മിനുക്ക്, പച്ച, കത്തി, കരി, താടി എന്നിങ്ങനെയാണവ. സ്ത്രീ കഥാപാത്രങ്ങൾ ബ്രാഹ്മണർ, ഋഷിമാർ, ദൂതൻ, തേരാളി തുടങ്ങിയവരുടെ വേഷങ്ങൾക്കാണ് മിനുക്ക് എന്ന് പറയുന്നത്. സത്വഗുണപ്രധാനങ്ങളായ കഥാപാത്രങ്ങൾക്കാണ് പച്ചവേഷം. അർജുനൻ, നളൻ, ധർമ്മപുത്രൻ, യാദവർ, ദേവകൾ, ദേവേന്ദ്രൻ തുടങ്ങിയവർക്ക്
വേഷം പച്ച തന്നെയാണ്. ദുസ്വഭാവികളും ഗർവിഷ്ഠരുമായ കഥാപാത്രങ്ങളുടെ വേഷത്തിനാണ് കത്തിവേഷം എന്ന് പറയുന്നത്. അസുരന്മാരെ ഈ വേഷത്തിലാണ് കാണുക. ദുശാസനൻ, ഭഗൻ, ബാലി, സുഗ്രീവൻ എന്നിവരുടെ വേഷമാണ് താടി. ചെമന്ന താടി, വെള്ളത്താടി, കറുത്ത താടി എന്നിങ്ങനെ താടി വേഷം മൂന്ന് വിഭാഗത്തിലുണ്ട്. ഭഗൻ, ബാലി എന്നിവർക്ക് ചെമന്ന താടിയും ഹനുമാൻ, ജാംബവാൻ എന്നിവർക്ക് വെള്ളത്താടിയുമാണ് വേഷം. കറുത്ത താടി കലി തുടങ്ങിയവർക്കാണ്. തമോ ഗുണപ്രധാനമായ വേഷമാണ് കരി. നീച കഥാപാത്രങ്ങൾക്ക് കരിവേഷമാണ് ഉപയോഗിക്കുക. ഹംസം, നരസിംഹം, ഭദ്രകാളി തുടങ്ങിയവർക്ക് പ്രത്യേകതരം വേഷങ്ങളുമുണ്ട്. കഥകളിയിൽ വാചികാഭിനയമില്ലല്ലോ. പാട്ടുകാർ പാടുന്നതിനനുസരിച്ച് അഭിനേതാക്കൾ മുദ്രകളിലൂടെ കഥ അഭിനയിച്ചു കാണിക്കുകയാണ്. പിന്നണിയിൽ പൊന്നാനി, ശിങ്കിടി എന്നീ പേരുകളിൽ രണ്ടു പാട്ടുകാരും ചെണ്ട, മദ്ദളം എന്നിവയും അതിൻ്റെ മേളക്കാരുമുണ്ട്. പാട്ടുകാർ ചേങ്ങില, ഇലത്താളം എന്നീ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. സ്ത്രീവേഷം രംഗത്തു വരുമ്പോൾ ചെണ്ട ഒഴിവാക്കും, പകരം ഇടയ്ക്കയാണ് ഉപയോഗിക്കുക. കഥകളി രംഗം ഒരുക്കേണ്ടതുണ്ട്. രംഗത്തിൻ്റെ മുന്നിൽ മധ്യഭാഗത്ത് നിലവിളക്കുണ്ടാകും, ആട്ടവിളക്കെന്നാണ് പറയുക. വലതുവശത്ത് മദ്ദളവും ചെണ്ടയും, പിന്നിൽ ഇടതുവശത്തായി പാട്ടുകാർ നിൽക്കും. ഓരോ രംഗവും മാറുന്നതിനനുസരിച്ച് തിരശീല ഉപയോഗിക്കും. കഥകളിയുടെ അവതരണത്തിനും കടുത്ത ചിട്ടകളുണ്ട്. ഏതു ദേശത്തും എപ്പോഴും അത് മാറ്റമില്ലാതെ തുടരുന്നു. കഥകളി ഉണ്ടെന്നറിയിക്കുന്ന കേളികൊട്ട് ആദ്യ ചടങ്ങാണ്. നിലവിളക്കു കൊളുത്തിയാൽ അരങ്ങുകേളി, തോടയം, വന്ദനശ്ലോകം, ഉറപ്പാട്, മേളപ്പദം, കഥാഭിനയം എന്നിങ്ങനെയാണ് ചടങ്ങുകൾ. പ്രേക്ഷകന് ആസ്വദിക്കാനുള്ള കലാരൂപം എന്നതിനുപരി അവന് ആത്മീയമായി പുഷ്ടി നൽകാനും ഈ കലയ്ക്ക് കഴിവുണ്ടെന്നാണ് വിശ്വാസം. എല്ലാ ആട്ടക്കഥയും നന്മ തിന്മകളുടെ പോരാട്ടമാണ്. വിജയിക്കുന്നത് നന്മയും. ആസ്വാദകന് നന്മയിലേക്ക് നടക്കാനുള്ള പ്രേരണ കൂടിയാണ് കഥകളി. കഥകളിയുടെ വിജയവും അതുതന്നെ.